Brought to you by Kohinoor Gems, World of Natural Gems. Birth by 0435-844-84. Mobile 050-910-9360. കോഹിനൂർ ജെംസ് നിങ്ങളുടെ ഇന്നിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങളെ നേരിൽ വിളിക്കാം, അല്ലെങ്കിൽ എസ് എം എസ് വഴി 3939 എസ് എം എസിലേക്ക് അയക്കുക. നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. പേര് പറയൂ. എന്റെ പേര് സവിത എന്നാണ്. സവിത, പറഞ്ഞോളൂ. എന്റെ മോളെ കാര്യം അറിയാൻ വേണ്ടിട്ട് വിളിക്കുന്നു. പറഞ്ഞോളൂ. മോളെ ബർത്ത്ഡേക്ക് 11:43 PM അറിയാനുള്ളത് പറഞ്ഞോളൂ സവിത. കല്യാണത്തിന്റെ കാര്യം, പിന്നെ ജോലിയൊന്നും ഒന്നും ശരിയാവുന്നില്ല. ഇപ്പൊ വ്യാഴം അനുകൂലമല്ല, 12 നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ വ്യയസ്ഥാനത്ത് വരവിൻ്റെ സ്ഥാനത്തിന് വരം പോകുന്ന സ്ഥാനത്ത് നിൽക്കുകയാണ് വ്യാഴം. അതായത് ധനത്തിൻ്റെ അധിപനാണ് വ്യാഴം, അതുകൊണ്ടാണ് ജോലി കിട്ടാൻ താമസം ഉണ്ടാകുന്നത്. ഭാവിയിലൊക്കെ ഇതിനകത്ത് നല്ല ജോലി കിട്ടേണ്ട ഒരു ജാതകമാണ്. രുചക യോഗം എന്ന് പറയുന്ന യോഗമൊക്കെ ഉണ്ട്. ഇപ്പോൾ വേറൊരു കാര്യം, ഈ ജോലി കിട്ടാത്തതിൻ്റെ കാര്യം, സൂര്യദശയിൽ ശനിയുടെ അപഹാരമാണ് നടക്കുന്നത്. സൂര്യനും ശനിയും ശത്രുഗ്രഹങ്ങളാണ്. അപ്പോൾ ഈ ശനിയുടെ അപഹാരം 2015 വരെ ഉണ്ട്. അതിനുശേഷം ജോലി കിട്ടും. കല്യാണത്തിൻ്റെ കാര്യം 7 ശുക്രം മകവാ, അത് തന്നെ മകവാണ്. ഈ ശനിയുടെ അപഹാരം 2015 കഴിഞ്ഞാൽ ബുധൻ്റെ അപഹാരമാണ്. ആ സമയത്ത് വിവാഹം നടക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതായത് അടുത്ത ഒരു വർഷത്തിനകം, മാർച്ച് 2015 ഏപ്രിൽ 2015 ഇടയ്ക്ക് വിവാഹം നടക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇതിനകത്ത് വിവാഹത്തിന് ഒരു താമസം വരും. കാരണം ഇതിനകത്ത് ലഗ്നത്തിൽ തന്നെയാണ് ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ ചൊവ്വയുടെ ദൃഷ്ടി 7 അപ്പം 7 ഭാവം എന്ന് പറയുന്നത് വിവാഹ ഭാവമാണ്. അപ്പോൾ അതെല്ലാം നോക്കി വേണം വിവാഹം നടത്താൻ. ദോഷങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കാരണം രുചക യോഗകാരകൻ എന്ന് പറയും, ചൊവ്വ യോഗകാരകനാണ്. ഉള്ളി താമസം മാത്രം ഉണ്ടാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പഠിപ്പൊക്കെ ഇപ്പോൾ വളരെ മോശമായിരിക്കും. കാരണം സൂര്യൻ്റെ കൂടാണ് ബുധൻ നിൽക്കുന്നത്. കേതുവിൻ്റെ കൂടെ തന്നെ കേതു നിൽപ്പുണ്ട്. അങ്ങനെയൊക്കെയുള്ള പഠിപ്പ് കൊണ്ടല്ല ഈ കുട്ടിയുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നത്, വിവാഹത്തോടുകൂടിയാണ് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുക. കാരണം ഇതിനകത്ത് ഹംസയോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്, അത് ഏറ്റവും നല്ലതാണ്. ഇതിനകത്ത് ഈ വ്യാഴം ഉച്ചത്തിൽ നിൽക്കുകയാണെന്ന് ഞാൻ പറഞ്ഞെങ്കിലും അത് സൂര്യൻ്റെ കൂടെയും കേതുവിൻ്റെ കൂടെയും നിൽക്കുന്നതുകൊണ്ട് ബലക്കുറവുള്ളതുകൊണ്ട് ഒരു യെല്ലോ സഫയർ ധരിക്കുക. 2.5 to 3.25 വരെ യെല്ലോ സഫയർ, ഇടത്തെ കയ്യിൽ നടുവിരലിൽ വ്യാഴാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. സവിത, വിളിച്ചതിൽ വളരെയധികം വളരെയധികം നന്ദി. ഓക്കെ, താങ്ക്സ്. നമുക്ക് മറ്റൊരു എസ് എം എസിലേക്ക് പോകാം. 18/11/1985 4:30 AM 18/11/1985 4:30 AM കോട്ടയം 4:30 AM എന്താ അറിയണ്ടേ? മിസ്റ്റർ ജോൺ ആണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ സമയം എങ്ങനെയെന്ന് അറിയാനാണ്. ഇപ്പം ഇതിനകത്തും ശനിയുടെ ദോഷമുള്ള സമയമാണ്. നവംബറിന് ശേഷം അത് മാറും. അതിനുശേഷം പൊതുവെ അനുകൂലമായ സമയം തന്നെയാണ്. രാഹുദശയിൽ സൂര്യൻ്റെ അപഹാരം നടക്കുകയാണ്. ഇതിനകത്ത് രാഹുദശ അത്ര നല്ലതല്ല. അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാക്കുന്ന ദശമായ ജോലി സംബന്ധമായിട്ടൊക്കെ ഉയർച്ച ഉണ്ടാകുന്ന ജാതമാണ്. ഇതിനകത്ത് മാളവീയ യോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്.
ഗജകേസരി യോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്. ഇങ്ങനെ നല്ല യോഗങ്ങളൊക്കെ ഉള്ള ജാതകമായതുകൊണ്ട് 42 വയസ്സിന് ശേഷം പൊതുവെ അനുകൂലമായ കാര്യങ്ങളായിരിക്കും, അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും. മിസ്റ്റർ ജോണ് മറുപടി ലഭിച്ചുവാണെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് ഇന്നത്തെ ഷോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കും. അത് കുറച്ച് സംശയങ്ങളൊക്കെ പ്രേക്ഷകർ അയച്ചിട്ടുണ്ട്. അത് നമുക്ക് വിശദമായി പിന്നീടുള്ള ദിവസങ്ങളെ ചർച്ച ചെയ്യാം. ഇന്നത്തെ ദിവസം തത്സമയം പ്രേക്ഷകർക്ക് മറുപടി നൽകിയതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കുക, അല്ലെങ്കിൽ SMS വഴി ഞങ്ങളെ സംശയങ്ങൾ അറിയിക്കാം. തുടർന്നുള്ള ദിവസങ്ങളിൽ എല്ലാ SMS-ഉം സംശയങ്ങളെല്ലാം തത്സമയം പ്രശസ്ത ആസ്ട്രോജിയോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും. ഇന്നത്തെ ദിവസം ശുഭകരമാവട്ടെ. നന്ദി, നമസ്കാരം.